നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പലപ്പോഴും സെലിബ്രിറ്റികൾക്ക് കഴിയാറില്ല. പ്രശസ്തിയുടെ കൊടുമുടിയിൽ ചാർട്ടേഡ് വിമാനം, USV ബിസിനസ് ക്ലാസ് യാത്ര എന്നിങ്ങനെയാണ് താരങ്ങളുടെ യാത്ര. ചിലർക്ക് ഇത്തരത്തിലല്ലാതെ മറ്റൊരു യാത്ര ചിന്തിക്കാൻ കൂടിയാകില്ല. എന്നാൽ താരപദവിയോ പത്രാസോ ഇല്ലാതെ സാധാരണക്കാരെ പോലെ യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണുവാനും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും വളരെ പെട്ടെന്ന് സാധിക്കില്ല. എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ ആളുകൾ ചുറ്റും കൂടും. ഇപ്പോൾ അപരന്മാർ പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവർക്ക് ചുറ്റും വരെ കൗതുകത്തോടെയും സെൽഫി എടുക്കാനും ആളുകളുടെ തിക്കും തിരക്കുമാണ്. ഇപ്പോഴത്തെ മാസ്ക് ധരിച്ച് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ സാധാരണക്കാർക്കൊപ്പം ഇരിക്കുന്ന ഒരു താരത്തിന്റെ ചിത്രമാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ആളെ പിടികിട്ടും. ഇദ്ദേഹത്തിന് ഇന്ന് സ്വന്തമായി ആഡംബര കാറുകളുണ്ട്. പക്ഷെ മലയാളികളുടെ ഈ പ്രിയ നടൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സാധാരണക്കാരിൽ ഒരാളെന്ന പോലെ ട്രെയിൻ കാത്തിരിപ്പിലാണ്. മുഖത്തെ മാസ്ക് സഹായിച്ച് അടുത്തിരിക്കുന്ന ആൾക്ക് പോലും ഇത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. തിരിച്ചറിഞ്ഞാൽ സെൽഫി പൂരമായി ആൾക്കൂട്ടം ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുതിയ വീഡിയോ വന്നതും സഹതാരമായ സ്മിനു സിജു ആളെ കയ്യോടെ കണ്ടെത്തി. ജനപ്രിയ നായകൻ ആളും ആരവവും ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി സാധാരണക്കാർക്കൊപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തങ്കമണിയുടെ പ്രൊമോഷന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിനും കാത്ത്. സൂക്ഷിച്ചു നോക്കണ്ടടോ ഉണ്ണിയെ, ഇത് ശരിക്കും ഞാനല്ലടാ കണ്ടുപിടിച്ചേ എന്നാണ് സ്മിനു കുറിച്ചത്. അതേസമയം മുമ്പും ഇത്തരത്തിൽ നാട്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന ഒരു താരത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതും ജനപ്രിയൻ തന്നെയായിരുന്നു. കയ്യിലിരിക്കുന്ന മഞ്ഞ നിറമുള്ള പോഗോ ഫോൺ ആണെന്ന കാര്യം ചിലരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നില്ല. മംഗലാപുരത്തു നിന്നും യാത്ര പുറപ്പെട്ട ട്രെയിനിന്റെ അനൗൺസ്മെന്റും കേൾക്കാം. ഇത് ദിലീപിന്റെ ഫോൺ ആണെന്നാണ് ആരാധകർ പറയുന്നത്. അന്നും ആളെ തിരിച്ചറിയാതിരിക്കാമെന്നോണം മുഖം മാസ്ക് കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. അതിനും പുറമെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം ദിലീപിന്റെ തങ്കമണി എന്ന ചിത്രമാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. 38 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു പോലീസ് നരയനായാട്ട്, കേരള ചരിത്രത്തിൽ ഏറെ ചർച്ചയായി മാറിയ ഒരു ബസ് തടയലും അതിനുശേഷമുണ്ടായ പോലീസിന്റെ അതിക്രൂരമായ അക്രമങ്ങളും, സംസ്ഥാന ചരിത്രത്തിലെ തന്നെ തീരാ നോവായി മാറിയ തങ്കമണി സംഭവത്തെ അടിസ്ഥാനമാക്കി ഒപ്പം ഫിക്ഷനും ചേർത്ത് ഒരുക്കിയ ചിത്രമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ ചുവട് പിടിച്ചെത്തുന്ന ചിത്രത്തിൽ വ്യത്യസ്തമായ ലുക്കിലാണ് ദിലീപ് എത്തുന്നത്. ഉടൽ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദനാണ് സിനിമയുടെ സംവിധാനം. ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന മലയോര ഗ്രാമത്തിൽ ബസ് സർവീസിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് വലിയ അക്രമങ്ങളിലേക്ക് വഴിതെളിച്ചത്. 1986 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ അതിക്രൂരമായ പോലീസ് ലാത്തിച്ചാർജും വെടിവെപ്പും ഉണ്ടായ ഈ സംഭവമാണ് സിനിമ സംസാരിക്കുന്നത്. ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായി എത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. തീക്ഷ്ണമായ കണ്ണുകളും നരകയറിയ മുടിയും താടിയും ഒക്കെയായി വേറിട്ട മേക്ക് ഓവറിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ദിലീപ് എത്തിയത്. അതിനു പിന്നാലെ അതിൽ നിന്ന് വിഭിന്നമായ യുവാവായുള്ള ലുക്കിൽ സെക്കൻഡ് ലുക്കും എത്തിയിരുന്നു. ശേഷം ഇറങ്ങിയ ടീസറിനും ട്രെയിലറിനും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.